يوم تبدل الأرض غير الأرض والسماوات وبرزوا لله الواحد القهار وترى المجرمين يومئذ مقرنين في الأصفاد ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا محمد ومن اقتدى بهديهم إلى يوم الدين فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر إلى الذين خرجوا من ديارهم وهم ألوف حذر الموت فقال لهم الله موتوا ثم أحياهم إن الله لذو فضل على الناس ولكن أكثر الناس لا يشكرون صدق الله النبي العظيم صدق مولانا وصدق المرسلون والحمد لله رب العالمين عن النبي صلى الله عليه وسلم أنه قال إذا سمعتم بالطاعون بأرض فلا تدخلوها وإذا وقع بأرض وأنتم بها فلا تخرجوا منها صدق رسول الله حكم المنية في البرية جاري ما هذه الدنيا بدار قراري بينا يرى الإنسان فيها مخبرا حتى يرى خبرا من الأخبار ليس الزمان وإن حرصت مسالما خلق الزمان عذابة الأحرار ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രധാന വിശ്വാസമാണ് വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല നന്മയും തിന്മയുമായ അല്ലാഹുവിന്റെ മുഴുവൻ വിധികളും വിശ്വസിക്കുക അത് അല്ലാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക എന്നുള്ളത് ഒരു മുഅ്മിന്റെ പ്രധാന വിശ്വാസമാണ് ആ നിലയിൽ വിശ്വാസമാകുമ്പോൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടുക്കൽ ഒന്നും പേടിക്കാനോ പ്രയാസപ്പെടാനോ ഇല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആശയം ഒരു ഹദീസിലൂടെ പറഞ്ഞിട്ടുണ്ട് അജബൽ അംരിൽ മുഅ്മിൻ മുഅ്മിനിന്റെ കാര്യം വളരെ അത്ഭുതമാണ് അവർക്ക് നന്മയെത്തിയാൽ ഹമിദല്ലാഹ അല്ലാഹുവിൽ അവൻ സ്തുതിക്കുന്നു അവനിക്ക് തിന്മയെത്തിയാൽ ആ തിന്മയുടെ മേൽ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അവൻ മടങ്ങുന്നു രണ്ട് സമയത്തും മടക്കം അള്ളാഹുവിലേക്കാണ് ഇതാണ് ഒരു മുഅ്മിനിന്റെ വിശ്വാസം ആ നിലക്ക് ഉള്ള വിശ്വാസം എല്ലാവർക്കും ആവേണ്ടതുമാണ് ലോകത്ത് ത്വാഊനുകൾ മഹാമാരികൾ ഇക്കാലത്തും ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലെല്ലാം നമുക്ക് കാണാവുന്നതാണ് ജറാ മിനത്വാഇനി ഫിൽ ഇസ്ലാം ഖംസ ഇസ്ലാമിൽ നിന്ന് അഞ്ച് ഇസ്ലാമിന്റെ ഘട്ടത്തിൽ പ്രാരംഭഘട്ടത്തിൽ അഞ്ച് തവാഇനുകൾ മഹാമാരികൾ ഉണ്ടായിട്ടുണ്ട് ബഹുമാനപ്പെട്ട അബുൽ ഹസാഇനുൽ മദാഇനി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉദ്ധരണികൾ
പല പണ്ഡിതന്മാർ, ഇമാം നവവി റളിയല്ലാഹു തആല അടക്കം പല പണ്ഡിതന്മാരും അബുൽ ഹസൻ അൽ മദാനിയുടെ ഈ ഒരു ഉദ്ധരണി ഉദ്ധരിക്കുന്നതായി കാണാവുന്നതാണ്. കാനത്ത് തവാഇഇൽ മശ്ഹൂറത്തു വൽ ഇളാമു ഫിൽ ഇസ്ലാമി ഖംസ, ഇസ്ലാമിക ലോകത്ത് പ്രസിദ്ധവും അറിയപ്പെട്ടതുമായിട്ടുള്ള 5 മഹാമാരികൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നു ത്വാഉൻ ശീറവൈഹി ബിൽ മദാഇനി ഫി അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തേത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ശീറവൈഹിയിലെ മാറാവ വ്യാധി എന്ന നിലക്കറിയപ്പെടുന്ന ഒരു ത്വാഉനാണ്. രണ്ടാമത്തേത് അതുണ്ടായത്, ഈ ത്വാഉൻ ശീറവൈഹി ഉണ്ടായത് ഹിജ്റ 6 വർഷമാണ്. രണ്ടാമത്തേത് ത്വാഉൻ അംവാസ് ഫി സമനി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല കാന ബിശാം, ഷാമിൽ ഉണ്ടായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അന്നവിന്റെ കാലഘട്ടത്തിൽ ഷാമിൽ ഉണ്ടായ അംവാസ് മഹാമാരി. അതിൽ ചരിത്രത്തിൽ കൃത്യമായി പറഞ്ഞാൽ പല റെക്കോർഡുകളും ഉണ്ട്, 25,000 ആളുകൾ മരണപ്പെട്ട ആ ഒരു വലിയ മഹാമാരിയായിരുന്നു അത്. പിന്നെ ത്വാഉൻ ഫി സമനി ഇബ്നു സുബൈർ, ബഹുമാനപ്പെട്ട ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ മഹാമാരി. അത് ശവ്വാലിലാണ് നടന്നത്, 69 ഹിജ്റ 69 അത് നടന്നത്. എല്ലാ 3 ദിവസവും 70,000 ആളുകൾ മരിക്കുന്ന ഒരു വലിയ മഹാമാരിയായിരുന്നു. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളും പേരമക്കളും ഒക്കെയായി അതിൽ 80 മക്കൾ മരിച്ചു, മറ്റൊരു റിപ്പോർട്ടിൽ 70 മക്കൾ മരിച്ചു. അങ്ങനത്തെ വലിയ മഹാമാരി ആയിരുന്നു. അതുപോലെ അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്ർ റളിയല്ലാഹു തആല അൻഹുവിന്റെ 40 സന്താനങ്ങൾ മരിച്ച ഒരു വലിയ മഹാമാരി. പിന്നെ ത്വാഉനുൽ ഫതയാത്ത്, നാലാമത്തെ ഒരു വലിയ മഹാമാരിയാണ് ത്വാഉനുൽ ഫതയാത്ത് ഫി ശവ്വാലിൻ സനത്ത 70 വർഷമാണ്, ഹിജ്റ 87 നടന്ന ഒരു വലിയ മഹാമാരി. പിന്നെ ഒരു മഹാമാരിയാണ് സുമ്മ ത്വാഉൻ സനത്ത 31 131 നടന്ന ഒരു വലിയ മഹാമാരി റജബിൽ. അങ്ങനെ ആ മഹാമാരിയിൽ ഒരുപാട് ആളുകൾ പള്ളിയിൽ തന്നെ 1,000 ജനാസകൾ ഒന്നിച്ച് കൊണ്ടുവരുന്ന ഒരു അവസ്ഥ വരെ എത്തി. അങ്ങനെ തുടങ്ങി അറിയപ്പെട്ട 5 മഹാമാരികൾ ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ത്വാഉനുൽ ഫതയാത്ത് എന്ന പേരുണ്ട് അതിനിക്ക്, മറ്റൊന്ന് ത്വാഉനുൽ അഷ്റാഫ് എന്നൊക്കെ പേരുണ്ട്. ഏതായാലും ത്വാഉനുൽ അഷ്റാഫ് എന്ന് ഒരുപാട് മഹാന്മാരുടെ മഹാമാരി എന്ന് പറയുന്ന ഒരു പേര് അതിനിക്ക് വരാനുള്ള കാരണം എന്താണ്? ലിമാ മാത്ത ഫീഹി മിനൽ അഷ്റാഫ്, ഒരുപാട് ഉന്നതന്മാരായ ആളുകൾ ആ മഹാമാരിയിലും വഫാത്തായിട്ടുണ്ട്. അതുകൊണ്ട് ത്വാഉനുൽ അഷ്റാഫ് എന്നൊരു പേരും ഉണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയ മഹാമാരികൾ. ഏതായാലും ഇത് ചരിത്രകാരന്മാരെല്ലാവരും, ഇസ്ലാമിന്റെ ചരിത്രം എഴുതിയ ആളുകൾ എല്ലാവരും എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഷർഹ് മുസ്ലിമിലും പറഞ്ഞിട്ടുണ്ട്, മറ്റൊരു ഗ്രന്ഥമായ അൽ അദ്കാർ എന്ന ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടുണ്ട്. അദ്കാർ എന്ന ഇമാം നബി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഗ്രന്ഥത്തിൽ തങ്ങൾ പറഞ്ഞപ്പോ മഹാനവറുകൾ ഇതിലേക്കൊരു എഡിങ് കൊടുക്കുന്നു. അദ്കാർ എന്ന് പറയുന്ന ഗ്രന്ഥം ലോകത്ത് എത്ര പ്ലേഗ് രോഗം വന്നു എന്ന് പറയുന്ന ഗ്രന്ഥമല്ല, മറിച്ച് ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ ചെല്ലേണ്ടതും അനുവർത്തിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥത്തിലാണ് ഇമാം നബി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഇത് പറഞ്ഞു. ഏതായാലും നബി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞപ്പോൾ ഫസ്ലുൻ ഫിൽ ഇശാറത്തി ഇലാ ബഅദി മാ ജറാ മിനൽ ത്വാഇന ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ പ്രസിദ്ധമായ, ഇസ്ലാമിൽ ഉണ്ടായ ചില ത്വാഉനുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നതിൽ പറയുന്ന അധ്യായത്തിൽ ഇമാം നബി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് വൽ മഖ്സൂദു ബിദിക്രിഹി, ഇത് ഇവിടെ പറയൽ കൊണ്ട് ഉദ്ദേശ്യം അത്തസബ്ബുർപ്പോ, ഇത് ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു തആല അൻഹു ഇവിടെ പറയൽ കൊണ്ടുള്ള ഉദ്ദേശ്യം വൽ മഖ്സൂദു ബിദിക്രിഹി ഹുനാ അത്തസബ്ബുർ വത്തഅസ്സി ബിഗൈരിഹി, അദ്കാർ എന്ന ഗ്രന്ഥത്തിൽ ഇത് പറയാനുള്ള കാരണം എന്താണ്? അത് മുസീബത്ത് സംഭവിച്ചവർ ക്ഷമിക്കണം, അതുപോലെ വത്തഅസ്സി ബിഗൈരിഹി, മുസീബത്ത് സംഭവിക്കാത്തവർ
അവർ സംഭവിച്ചവരെ സമാശ്വസിപ്പിക്കുക, അവരുടെ കാര്യങ്ങളിൽ ഇടപെടുക, അവർക്ക് വേണ്ട അത്യാവശ്യങ്ങളിൽ ഇടപെടുക എന്നൊക്കെയാണ്, എന്നൊക്കെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ കൊണ്ടുവരാൻ കാരണം എന്ന് ഇമാൻ നബി റളിയല്ലാഹു തആല തങ്ങൾ പറയുകയാണ്. അങ്ങനെ വലിയ ബുദ്ധിമുട്ട് സംഭവിച്ചു. ഷാമിൽ ഈ രോഗം, ഈ മഹാമാരി അങ്ങ് പരന്നു. ജനങ്ങളെല്ലാവരും പറഞ്ഞു, മഹാദാ ഇല്ല തൂഫാൻ ഇല്ലാന്നു ലൈസവിമാനി, ഇതൊരു വെള്ളമില്ലാത്തൊരു വെള്ളപ്പൊക്കമാണല്ലോ. വെള്ളമില്ലാത്ത വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കത്തിന്റെ എല്ലാ, ഒരു വെള്ളപ്പൊക്കം വന്നാൽ എന്തെല്ലാം നഷ്ടമാകുമോ അതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ വലിയൊരു മഹാമാരിയാണല്ലോ. അങ്ങനെ ഈ രോഗം ഒരുപാട് ഉന്നതന്മാരായ സഹാബികൾക്ക് എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ അബൂ ഉബൈദത്ത്, ആമിർ ബിൻ ജറാഹ് തുടങ്ങിയ ഒരുപാട് സഹാബികൾക്ക് ഈ രോഗം എത്തിയിട്ടുണ്ട്. അങ്ങനെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്കെത്തിയപ്പോൾ, തങ്ങൾക്ക് ഈ രോഗം എത്തിയപ്പോൾ മഹാനവരുകൾ പറയുകയാണ്, ഇന്നഹു ഖദ് ബലഗനി മാ തഖുലൂൻ, നിങ്ങൾ ഈ പറഞ്ഞത് എനിക്കും എത്തിയിട്ടുണ്ട്. വൈന്നമാ ആദി റഹ്മത്തു റബ്ബിക്കും അസ്സ വജൽ, ഇത് അല്ലാഹുവിന്റെ റഹ്മത്തായി ഞാൻ കാണുന്നു, ഇത് അല്ലാഹുവിന്റെ ഒരു റഹ്മത്താണ്. അതായത് ഇങ്ങനെ ഒരു രോഗം വന്നാൽ മുഅ്മിനെ ക്ഷമിക്കും, അപ്പോൾ അവനത് റഹ്മത്തായി പരലോകത്ത് കൂലി ലഭിക്കുന്ന ഒരു കാര്യമായി ഈ വസ്തു മാറും. ആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ യമൻ, യമനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ച വ്യക്തികളിൽപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല. അപ്പോൾ തങ്ങൾ ചോദിച്ചു, വിമതഖദി മുആദ്, നീ എന്താ, എന്തുകൊണ്ടാണ് വിധിക്കുക? ഖാല ബി കിതാബില്ലാഹ്, കിതാബ് കൊണ്ട് വിധിക്കും. അപ്പോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കിതാബിൽ അത് ഇല്ലെങ്കിലോ? ഫൈ ലം തജിദ് ഖാല ബി സുന്നത്തിൻ, സുന്നത്ത് കൊണ്ട് ഞാൻ വിധിക്കും. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, ഫൈ ലം തജിദ്, സുന്നത്തിലും നിങ്ങൾക്കത് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? അപ്പോൾ ഞാൻ അപ്പോൾ ഇജ്തിഹാദ് ചെയ്യും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം സപ്പോർട്ട് കൊടുത്തു. അൽഹംദുലില്ലാഹില്ലദി വഫഖ റസൂല റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിമാ യല്ലാഹു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു, റസൂലിന്റെ ദൂതനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്ര തൗഫീഖ് കൊടുത്തല്ലോ, ഇതിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തൃപ്തിപ്പെടുന്നത് ചെയ്യാൻ തൗഫീഖ് കൊടുത്തല്ലോ, ഈ കാര്യത്തിന്റെ മേലിൽ റസൂൽ അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം സ്തുതി പാടിയ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല. വലിയ പണ്ഡിതനായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഒരിക്കൽ പറഞ്ഞു, ഓരോ സഹാബത്തിനെയും വിലയിരുത്തുന്ന കൂട്ടത്തിൽ, അർഹമ ഉമ്മത്തി അബൂബക്കർ, എന്റെ ഉമ്മത്തിൽ വെച്ച് ഏറ്റവും റഹ്മത്തുള്ളത് അബൂബക്കറാണ്, ദീനിൽ കർക്കശ സ്വഭാവമുള്ളത് ഉമർ റളിയല്ലാഹു തആല അൻഹുവാണ്, കൂടുതൽ ഹയാ ഉള്ളത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവാണ്, അങ്ങനെ തുടങ്ങി കൂടുതൽ ഖിറാഅത്ത് ഉബൈയ് റളിയല്ലാഹു തആല അൻഹുവാണ്. വഅഅലമുഹും ബിൽ ഹലാലി വൽ ഹറാമി മുആദ് ബിൻ ജബൽ, ഹറാം ഹലാൽ വ്യക്തമായി അറിയുന്നവരിൽ വെച്ച് ഏറ്റവും അറിവുള്ളത് ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു തആല അൻഹു തങ്ങളാണ്. ഈ പ്ലേഗ് രോഗത്തിൽ മരിച്ച വഫാത്തായ അബൂ ബിൻ ജറാഹ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ അമീനൻ വഅമീൻ ഹാദിഹിൽ ഉമ്മത്തി അബൂ ഉബൈദ, ഈ ഓരോ സമുദായത്തിനും ഓരോ വിശ്വസ്തനുണ്ടാകും, എന്റെ സമുദായത്തിലെ വിശ്വസ്തൻ അത് ബഹുമാനപ്പെട്ട അബൂ ഉബൈദത്ത് ആമിർ ബിൻ ജറാഹ് റളിയല്ലാഹു തആല തങ്ങളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ഒരിക്കൽ പറഞ്ഞു, മൻ അറാദ അൻ യസ്അല അൻ ഫിഖ്ഹി ഫലിയതി മുആദ് ബിൻ ജബൽ, ഫിഖ് ചോദിക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നെങ്കിൽ മുആദ് ബിൻ ജബലിന്റെ അടുക്കൽ പോകട്ടെ. അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ ഉണ്ട്. വലിയ ദർസ് നടക്കുന്ന വ്യക്തിയാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല. ഏതായാലും ഈ പ്ലേഗ് രോഗം, ഈ രോഗത്തിന്റെ വിഷയത്തിൽ, മഹാമാരിയുടെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഷാം
എന്ന സ്ഥലത്തേക്ക് ഉദ്ദേശിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആലാനും മറ്റു സഹാബികളും പോകുമ്പോൾ ജാമിയ എന്നൊരു സ്ഥലത്ത് അവരെത്തി. അങ്ങനെ എത്തിയപ്പോൾ ഒരു വർത്തമാനം അവർ കേട്ടു, അന്നബിഹി മൗത്തൻ അളിയും അവിടെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്, വലിയൊരു പ്രയാസമുണ്ട്, ഒരുപാട് ആളുകൾ മരിക്കുന്നുണ്ട്. അപ്പൊ ജനങ്ങൾ അവിടെ രണ്ട് വിഭാഗം, ചില ആളുകൾ പറഞ്ഞു എന്ത് ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ട് പോവുകയില്ല, വബായിലേക്ക് ഞങ്ങൾ കടക്കൂല, എന്നിട്ട് ഞങ്ങളുടെ ശരീരത്തെ നാശത്തിലേക്ക് ഞങ്ങൾ ഇടുകയില്ല എന്ന് പറഞ്ഞു. മറ്റൊരു വിഭാഗം പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് പോകും, ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾ തവക്കുല, അല്ലാഹുവിൽ ബലമേൽപ്പിക്കും, അല്ലാഹുവിന്റെ ഖദറിനെ തൊട്ട് നാം ഞങ്ങൾ ഒരിക്കലും ഓടുകയില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ രണ്ട് വിഭാഗമായി ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഈ യാത്ര, ഷാമിലേക്കുള്ള യാത്രയിൽ ജാബിയ എന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ, എന്നിട്ട് ഫനകുമുനു കമൻ ഖാല അല്ലാഹു തആല വലാ നഫിറു മിൻ മൗതി, മരണത്തിൽ തൊട്ട് ഞങ്ങൾ ഓടുകയില്ല, അങ്ങനെ ഞങ്ങൾ ഓടിയാൽ ഫനകുനു കമൻ ഖാല അല്ലാഹു തആല ഫീഹിം, ഒരു ഖുർആനിൽ പറഞ്ഞ ഒരു വിഭാഗത്തെ പോലെ ഞങ്ങൾ ആകൂലേ. അലം തറയിലൽ ലദീന ഖറജു മിൻ ദിയാരിഹിം വഹും ഉലൂഫുൻ ഹദറൽ മൗത്സ് ഫറജഉ, അങ്ങനെ ഒരു അമറ്റ ആയത്, അതായത് ഒരു തങ്ങൾ അറിഞ്ഞില്ലേ ഒരു കൂട്ടർ അവർ അവരുടെ വീട്ടിൽ നിന്ന് മരണത്തെ പേടിച്ചുകൊണ്ട് പോയി, പിന്നെ അവർക്ക് മരണം പിടികൂടിയൊരു സംഭവം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ ഒരിക്കലും പറയുകയില്ല എന്ന് ചെയ്യുകയില്ല എന്നൊക്കെ ഒരു വിഭാഗം പറഞ്ഞു. അങ്ങനെ ഫറജഉ ഇലാ ഉമർ ഫസഅലു അൻഹു, ഉമർ റളിയല്ലാഹു അടുത്തേക്ക് പോയിട്ട് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പോൾ ഫഖാല നർജഉ വലാ നദ്ഖുലു അലൽ വബാ, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു, നമുക്ക് പോകാം, ഒരിക്കലും വബാഇന്റെ മേൽ പ്രവേശിക്കേണ്ടതില്ല. അപ്പോ പ്രതികൂലികൾ ചോദിച്ചു, അനഫിറു മിൻ ഖദറില്ലാഹി തആല, അല്ലാഹുവിന്റെ ഖദറിൽ നിന്ന് നാം ഓടുകയാണോ? അപ്പോൾ ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, നഅം നഫിറു, നമ്മൾ ഓടുന്നു, മിൻ ഖദറില്ലാഹി, അല്ലാഹുവിന്റെ ഖദറിൽ നിന്ന് ഓടുകയാണ്. പക്ഷെ എങ്ങോട്ടാ ഓടുന്നത്? ഇലാ ഖദറില്ലാഹി, അല്ലാഹുവിന്റെ ഖദറിൽ നിന്ന് അല്ലാഹുവിന്റെ ഖദറിലേക്ക് തന്നെയാണ്. ആ നാട്ടിലേക്ക് പ്രവേശിച്ചാൽ രോഗമുണ്ടാകും എന്നത് അല്ലാഹുവിന്റെ ഖദറാണ്. ആ ഖദറിൽ നിന്ന് അതിന് പ്രവേശിച്ചില്ലെങ്കിൽ രോഗമുണ്ടാകുകയില്ല എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ഖദറു, രണ്ടും അല്ലാഹുവിന്റെ ഖദറാണ്. ഈ ഒരു ഖദറിൽ നിന്ന് മറ്റൊരു ഖദറിലേക്ക് പോവുകയാണ് എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല തങ്ങൾ പറയും. അപ്പോ ചില ആളുകൾക്ക് അത് മനസ്സിലായി കാണില്ല. അപ്പോ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല തങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. എന്താണ് ഉദാഹരണം? സുമ്മ ദറബ ലഹും മസലൻ, ഒരു ഉദാഹരണം പറഞ്ഞു. ഫഖാല അറഅയ്തും ലൗ കാന ലിഅഹദികും മാലും, നിങ്ങൾക്ക് ഒരു ആടും പട്ടിയും ഉണ്ടെന്ന് നിങ്ങൾ കേട്ടില്ല. ഫഹബത വാദിയൻ ലഹു ശുഅബത്താൻ, അങ്ങനെ ആ ആടും പട്ടിയുമായി നിങ്ങൾ ഒരു മലഞ്ചെരുവിലെത്തി, രണ്ടു ഭാഗം ആ മലഞ്ചെരുവിലുണ്ട്. ഇഹ്ദാഹുമാ മുഖ്സിബ വൽഉഖ്ര മുജ്ദിബ, ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് പുല്ലൊന്നും ഇല്ലാത്ത വഴിയാണ്, മറ്റൊന്ന് നല്ല പുല്ലുകളും ഒക്കെയുള്ള ഒരു വഴിയാണ് എന്ന് നിങ്ങൾ കരുതുക. അലൈസ ഇംറഅൽ മുഖ്സിബത റആഹ ബിഖദരില്ലാഹി തആല വഇംറഅൽ മുജ്ദിബത റആഹ ബിഖദരില്ലാഹി തആല, ഈ രണ്ട് പുല്ലുകളുള്ള വഴിയിൽ നിങ്ങൾ ആടിനെ മേയാൻ വിട്ടാലും പുല്ലുകൾ ഇല്ലാത്ത വഴിയിൽ മേയാൻ വിട്ടാലും രണ്ടും അത് അല്ലാഹുവിന്റെ ഖദർ കൊണ്ടല്ലേ എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു ഏത് വിഷയത്തിലും അങ്ങനെയാണ് അപ്പോ സവിസ്തരം പ്രതിപാദിച്ച് അങ്ങ് സംസാരിക്കുന്ന ആളാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അങ്ങ് പറഞ്ഞു. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈ വിഷയൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യാന്നൊക്കെ സഹാബികൾ പറഞ്ഞു, മറ്റു സഹാബികൾ പറഞ്ഞു. ثم طلب عبد الرحمن بن عوف ليسأل عن رأيه, عبد الرحمن بن عوف റളിയല്ലാഹു തആല അൻഹു എന്താണ് നിങ്ങളെ അഭിപ്രായം? പ്രമാണിയായ ഒരു സഹാബിയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. മഹാനവരോട് ചോദിച്ചപ്പോൾ മഹാനവരോട് കാണില്ല, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനെ ആ സ്ഥലത്ത് കാണുന്നില്ല. ഫലമ്മ അസ്ബഹു ജാ അബ്ദുറഹ്മാൻ ബിൻ, അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു വരുന്നു. ഫസ്അലഹു ഉമർ അൻ ദാലിക്,
അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, ഇന്ദി ഫീഹി യാ അമീറുൽ മുഅ്മിനീൻ ഷൈഉൻ സമിഅ്തുഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് കേട്ട ഒരു ഖബർ, ഒരു വർത്താനം എന്റെ അടുക്കലുണ്ട്, ഒരു ഹദീസ് എന്റെ അടുക്കലുണ്ട് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു അക്ബർ, മുർദാൻ വലിയ സന്തോഷമായി. അല്ലാഹു അക്ബർ എന്ന് സന്തോഷം ഉണ്ടാകുമ്പോൾ പറയുന്ന വാക്കാണ് അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചെയ്യും. ഫഖാൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇദാ സമിഅ്തു ബിൽ വബാഇ ഫി അർദിൻ ഫലാ തഖദ്ദിമു അലൈ വഇദാ വഖഅ ഫി അർദിൻ വഅന്തും ബിഹാ ഫലാ തഖ്റുജു ഫിറാറൻ മിൻഹു, നിങ്ങൾ കേട്ടാൽ ഒരു നാട്ടിൽ വബ ഉണ്ട് എന്ന് കേട്ടാൽ അവിടേക്ക് നിങ്ങൾ പോകരുത്. ഒരു നാട്ടിൽ നിങ്ങൾ ഏതൊരു നാട്ടിലാണോ ഉള്ളത് ആ നാട്ടിൽ വബ സംഭവിച്ചാൽ ആ നാട്ടിൽ നിന്ന് നിങ്ങൾ അതിനെ പേടിച്ചുകൊണ്ട് പോവുകയും അരുത് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹി ഹദീസ് ബുഖാരിയിലും കാണും. ഏതായാലും ഇങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല ഇവർക്ക് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ അല്ലാഹുവിന്റെ ഖദറിൽ നിന്ന് തന്നെയാണ്, ഫിർറു മിൻ ഖദറില്ലാഹി ഇലാ ഖദറില്ലാ, അല്ലാഹുവിന്റെ ഖദറിൽ നിന്ന് മറ്റൊരു ഖദറി, അല്ലാഹുവിന്റെ ഖദറിൽ നിന്ന് വേറെ അല്ലാഹുവിന്റെ ഖദറിലേക്കാണ് ഞാൻ നമ്മൾ ഓടുന്നത്, നമ്മൾ പോകുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല തങ്ങൾ പ്രത്യേകം പറഞ്ഞു. മറ്റൊരു നാട്ടിൽ നിന്ന് ഓടാൻ പാടില്ല. അൽ ഫിറാറു അൽ ഫാറു മിൻ ത്വാഉനി ബിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന അവസരത്തിൽ ഓടുന്നവനെ പോലെയാണ് ഒരു നാട്ടിൽ വബ സംഭവിച്ചാൽ ആ നാട്ടിൽ നിന്ന് ഓടുക എന്ന് പറയുന്നത്. അതായത് യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന അവസരത്തിൽ അണികളോടുകൂടെ നിൽക്കുക എന്ന് പറയുന്നത് ആ സംഘത്തിന് അതീവമായിട്ടുള്ള ആവശ്യമാണ്. അപ്പൊ പിന്നെ അവിടുന്ന് ഓടിക്കഴിഞ്ഞാൽ ഇവരേതായാലും പരാജയപ്പെട്ടു പോകും, അതൊരിക്കലും പാടില്ല. അതുപോലെ ത്വാഉന് സംഭവിച്ച ത്വാഉനുള്ള നാട്ടിൽ നിന്ന് ഓടുന്നവരോട് ഹദീസുകളിൽ ചില ഹദീസുകളിൽ തശ്ബീഹാക്കി സാദൃശ്യപ്പെടുത്തി വന്നിട്ടുണ്ട്. ഹദീസു തശ്ബീഹിൽ ഫിറാരി മിന ത്വാഉനി ബിൽ ഫാരി മിന സഹ്ഫി, അത് ബഹുമാനപ്പെട്ട അഹ്മദ് റളിയല്ലാഹു തആല അനുസരിച്ചിട്ടുണ്ട്. എന്താണ് അതിനു കാരണം? ലിഅന്ന ഫീഹി കസറൽ ഖുലൂബി ബഖിയത്തുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ നിന്നുള്ള മറ്റുള്ളവരുടെ ഖൽബിനിക്ക് ഒരു ചെറിയ വിഷമം അവിടെ വരും. വസഅയ്യൻ ഫീ ഹിലാഖിഹിം, അവരാ നാട്ടിൽ തന്നെ പറ്റാണ്ട് ഒഴിച്ചിട്ട് ഇവരവിടെ പോയിട്ടുണ്ടെങ്കിൽ താഴു മക്കയിൽ പ്രവേശിക്കുകയില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു തആല തന്നെ അദ്കാറിൽ പറഞ്ഞിട്ടുണ്ട് മദീനയിൽ താഴു പ്രവേശിക്കുകയില്ല. ലാ യദ്ഖുലു മക്കത്ത വൽ മദീന, മക്കയിലും മദീനയിലും താഴു പ്രവേശിക്കുകയില്ല. അപ്പൊ ചില ആളുകൾ ചോദിച്ചു, ത്വാഉന് റഹ്മത്താണല്ലോ, സിമിങ്ങൾക്കൊരു രോഗം എന്നുള്ളത് അത് റഹ്മത്താണല്ലോ, അപ്പൊ മക്കയിലും മദീനയിലും, ചില ആളുകൾ പറഞ്ഞു മദീന, ഏതായാലും മക്കയിലും മദീനയിലും ത്വാഉന് പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ റഹ്മത്ത് പ്രവേശിക്കുകയില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? റഹ്മത്തു അന്നഹു ലൈസ നഫ്സു ഷഹാദ ബൽ സബബുഹ. ത്വാഉൻ, മഹാന്മാർ പറയണം, ത്വാഉന് മക്കയിൽ പ്രവേശിക്കുകയില്ല മദീനയിൽ പ്രവേശിക്കുകയില്ല. ത്വാഉനിൽ മരിച്ചവൻ ഷഹീദാണ് എന്നൊക്കെയുണ്ട്, എന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഏതായാലും റഹ്മത്തുമാണ് എന്നൊക്കെ വരുമ്പോൾ എന്തുകൊണ്ടാണ് അത് മക്കയിൽ പ്രവേശിക്കാത്തത്? അതിന്റെ കാരണം ഈ ത്വാഉന് സംഭവിക്കുന്നത് ഒരു ലിമാക്കാനമിനൽ ജിന്നി, അതൊരു ഒരു തരം പൈശാചികമായിട്ടുള്ള വസ്തുവാണ്. ആ കാരണം കൊണ്ട് മുദിഹത്തിൽ പുണ്യമായ സ്ഥലങ്ങൾ വ്യത്യസ്തമാണ് ആ കാര്യത്തിൽ, അവിടെ ഷെയ്ത്താനിന്റെ ബാധകളൊന്നും ഉണ്ടാവുകയില്ല. മുദിഹത്തിൽ ബുൽദാനു അന്നഹു ലാ യദ്ഖുലുഹുമാ ഇശാറത്തുൻ ഇലാ അന്നൽ കുഫാറ ജിന്ന മംനുഉന മിൻ ദുഖൂലിഹിമാ, അവർക്ക് അവിടെ പ്രവേശനമില്ല, ജിന്നികൾക്ക് അവർക്കവിടെ പ്രവേശനം ഇല്ല എന്ന് ഈ സംഭവം ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അടക്കമുള്ള പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഹദീസാണ്. ലാ യദ്ഖുലു ത്വഉനു ഫി മദീന എന്ന ഹദീസ്. المدينة ومكة محفوفتان من البلائك على كل نتب منها. مكة ومدينة مكة كن ورنان
മലായിക്കത്ത് പൊതിഞ്ഞ നാടാണ്, അവിടെ ഇതൊന്നും പ്രവേശിക്കുകയില്ല. ദജ്ജാലും പ്രവേശിക്കുകയില്ല. വ്യത്യസ്തമായിട്ട് ഇമാമിങ്ങൾ അതിലേക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഖുതൈബ തങ്ങൾ പറഞ്ഞ വലം യഖഅ ബിഹിമ ത്വഅഊന ഖത്തു വഖറു ലൈമത്തു ബഅദഹു മിൻ നബവി അദ്കാരി നബി ഇമാമു ഈ സംഭവം അദ്കാരിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചില ആളുകൾ ചോദിച്ചു, വമാ ഖൈല ഇന്നഹു ദഖല ആഫി ആമി 49 ചില നാട്ടിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ, മക്കത്തും ഒക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ, വഇന്നഖറു ജമാഅത്തുൽ ഫഹു മർദൂദു ബി അൻ അംറ ലൈസ കമാ ദന്നു ബൽ കാന ദാലിക വബാഅൻ, അത് ത്വഅഊന ആയിരുന്നില്ല അവിടെ സംഭവിച്ചിരുന്നത്, വബാ ആയിരുന്നു. ചില ഇബാദത്തുകളിൽ ത്വഅഊന സംഭവിച്ചു എന്ന് വന്നാൽ തന്നെ അത് അവിടെ ഉദ്ദേശം ത്വഅഊന കൊണ്ട് ത്വഅഊന അല്ല, എന്നൽ വബാഅ്ഖദീസം വബായിരിക്കും, ചിലപ്പോൾ ത്വഅഊന എന്നും പറയപ്പെടാറുണ്ട് മജാസായിട്ട് എന്നൊക്കെ ഇമാമിങ്ങൾ അതിനെ കുറിച്ച് വ്യാജാലമായിട്ടുണ്ട്. ഇമാമിങ്ങൾക്ക് അതിനെ കുറിച്ച് വാദമായി അൽ മദീനത്ത്. ഇനി ഒരു മുഅ്മിൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ത്വഅഊന വരുമ്പോ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോ എന്താണ് അവൻ അനുവർത്തിക്കേണ്ട നിലപാട്? ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽഐതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഫതാവുൽ ഖതീബത്തുൽ കുബ്രയിൽ ഒരു അതവ് തന്നെ ആയിട്ട് പറയുന്നുണ്ട്, സംഭവിക്കുന്ന അവസരത്തിൽ പ്രവർത്തിക്കേണ്ടത് പറയുന്നുണ്ട്. അതായത് ജാഗ്രത, ജാഗ്രത രണ്ടിനം ജാഗ്രതയുണ്ട്. ഒന്ന് ആത്മീയമായിട്ടുള്ള ജാഗ്രതയും മറ്റൊന്ന് ഭൗതികമായിട്ടുള്ള ജാഗ്രത. ഇബ്നു ഹജർ അൽഐതമി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഫതാവുൽ ഫഖീഹത്തുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, വമിനൽ ആദാബില്ലത്തി യംബഗൈ ഫീഹാ ഇൻദ വുഖൂഇ ത്വഅഊന, ത്വഅഊന സംഭവിക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യൻ ചെയ്യേണ്ട കാര്യം എന്താണ്? ഒന്ന് അൽ മുബാദറത്തു ഇലത് തൗബ, തൗബയിലേക്ക് ഉടരണം, തൗബ ചെയ്യണം. രണ്ടാമത്തെ വത്തനഖീ മിൻ ജമീഇൽ മദാലിം, എല്ലാവിധ അക്രമങ്ങളെ തൊട്ടും ശുദ്ധിയാണ്. മൂന്നാമത്തേത് വസ്തിഅമാലിൽ അദ്കാരില്ലത്തി തഹ്റസു മിനൽ ജിന്നി, ജിന്നിന്റെ ഒരു തരം ഫൈശാചിക ബാധയാണ്. അപ്പോ ജിന്നിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകുന്ന ദിക്റുകൾ ചൊല്ലണം, ഫാത്തിഹ ഓതുക, ലിഅന്നഹ ശിഫാഉ മിൻ കുല്ലി ദാ, എല്ലാ രോഗത്തിൽ നിന്നും ഫാത്തിഹ ശിഫാ ആണ്. അത് ദാരിമി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക, ലിഅന്നവൻ ഖറഅഹാ ഹൈന യദഉ ജംബഹു അലാ ഫിറാശിഹി, കിടക്കുന്ന സമയത്ത് ഫാത്തിഹ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ യുഅ്മനു മിൻ കുല്ലി ഷൈഇൻ ഇല്ലൽ മൗത്ത്, മരണമല്ലാത്ത എല്ലാ രോഗത്തിൽ നിന്നും അവനിക്ക് നിർഭയത്വമുണ്ട്. അത് ഇമാം ബസ്സാർ റളിയല്ലാഹു തആല അൻഹു ധരിച്ച ഹദീസാണ്. അതുപോലെ സൂറത്തുൽ ബഖറ ഓതുക, ഹദീസ് വന്നിട്ടുണ്ടല്ലോ, അന്ന ഷൈത്താന യഫിറു മിൻ ബൈത്തിൽ ഖുറിഅത്ത് ഫീഹി, സൂറത്തുൽ ബഖറ ഓതിയ വീട്ടിൽ ഷൈത്താൻ ഉണ്ടാവുകയില്ല. അതുപോലെ ആയത്തുൽ കുർസി ഓതുക, അന്നമൻ ഖറഅഹ ഇൻദ നൗമി ലാ യസാലു അലൈഹി മിനല്ലാഹി തആല ഹാഫിദുൻ വലാ യഅതിലീഹി ഷൈത്താൻ ഹത്താ യസ്ബിഹു, സൂറത്തുൽ ആയത്തുൽ കുർസി ഓതിയാൽ കിടക്കുന്ന സമയത്ത് ഓതിയാൽ ഉണരുന്നത് വരെ അല്ലാഹുവിൽ നിന്നുള്ള ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ടാകും, ഷൈത്താനിൽ നിന്നുള്ള ഒരു മറയും ഉണ്ടാകും എന്നൊക്കെ ഹദീസ് വന്നിട്ടുണ്ടല്ലോ. അതുപോലെ ആയത്തുൽ കുർസി യോദി സൂറത്തുൽ ബഖറ യോദിയാൽ ഫി ബൈത് ലൈല രാത്രി യോദിയാൽ ലം യദ്ഖുൽ ഷൈത്താൻ ബൈതഹു, വീട്ടിൽ ഷൈത്താൻ മൂന്ന് രാത്രി പ്രവേശിക്കുകയില്ല. അതുപോലെ പകലിൽ യോദിയാൽ ലം യദ്ഖുൽ ഷൈത്താൻ ബൈതഹു സലാസത അയ്യാം, മൂന്ന് പകലുകളിൽ ഷൈത്താൻ പ്രവേശിക്കുകയില്ല. അങ്ങനെ തുടങ്ങി ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽഐതമി റളിയല്ലാഹു തആല അൻഹു മഹാനവരുകൾ പറയുന്നു. അതുപോലെ അഊദു അമറ ഉമിറ ബിത് തഅവ്വുദി ബിഹിന്ന വഖാല മത് തഅവ്വുദു ഇബാദി മിസ്ലിഹി ഖത്തു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹു ലാ ശരീക റ അഊദു ഓതുക,
വാഴ്വിതത്തേനി ഓതുക. അത് വലിയ കാവലുള്ള സൂറത്തുകളാണ്. അങ്ങനെ തുടങ്ങി വഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന ദിക്ര ചൊല്ലുക. നമ്മളെ സുബഹിക്കും മാരി വഖുഅ ചൊല്ലുന്ന ദിക്ര അന്നഹുർസും മിന ശൈത്വാനിർ റജീം ഫീ ദാലിക്കൽ യൗമി ഇലൽ മസായി വസഹ ദാലിക്കൽ തുർമുദി ഉമാരപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അനുദരിച്ചതാണ്. അങ്ങനെ തുടങ്ങി വഅഅദറുൽ അസ്മാ ബിമഹാൻ പറയുകയാണ്. ആര്? ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ജലൈത് റളിയല്ലാഹു തആല തങ്ങൾ പറയുകയാണ്, വഅഅദറുൽ അസ്മാ ബിന്നാഫിഅതി മിൻഹു ഏറ്റവും ഉപകാരമുള്ള സബബായിട്ട് സബബുകളിൽ നിന്ന് കൂടുതൽ ഉപകാരമുള്ള ഒരു കാര്യം, അതായത് ഈ വിധ മാറാവ്യാധികളിൽ നിന്നൊക്കെ മാറാനുള്ള കൂടുതൽ ഉപകാരമായിട്ടുള്ള കാര്യം എന്താണത്? അത് അസ്സലാത്തു അലൈ നബി സ്വല്ലല്ലാഹു അലൈഹി കസറത്തു സ്സലാത്തി അലൈ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീതെ സ്വലാത്ത് അധികരിപ്പിക്കുക. ആയിരം സ്വലാത്ത് ഒക്കെ ചെയ്യുക. കസറത്തു സ്സലാത്തി അലൈ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഹുകദാലിക്ക് അതങ്ങനെ ആവാതെ തന്നെ അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ഖേദ് ഭയങ്കര ഖേദം വേണം ചെയ്ത തെറ്റുകളൊക്കെ ഖേദിച്ചുകൊണ്ട് അള്ളാഹുവിനേക്ക് മുന്നിടുക. അങ്ങനെ തുടങ്ങി ആത്മീയമായിട്ടുള്ള ജാഗ്രതകളെല്ലാം പാലിക്കുക. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞ ഉദ്ധരണിയും ഇമാം ഇബ്നു ജലൈത് റളിയല്ലാഹു കൊണ്ടുവരുന്നു. അഹ്സനുമാ യുദാവാ ബിഹി ത്വാഉലിൽ നിന്ന് മോചനം ലഭിക്കാൻ, അത് ശിഫയാകാൻ ഏറ്റവും നല്ല മാർഗം തസ്ബീഹാണ്. ആ തസ്ബീഹ് മുഖേനെ അദാബിനെ തട്ടിക്കളയും. ബഹുമാനപ്പെട്ട അല്ലാഹു തആല ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ യൂനുസ് നബി അലൈഹി സ്ലാമിന്റെ മത്സ്യം വിയങ്ങുന്ന സന്ദർഭത്തിൽ പറഞ്ഞു, മുസബ്ബിഹികളിൽപ്പെട്ട വ്യക്തിയായിട്ടുണ്ടായിരുന്നുവെങ്കിൽ